ചൂട് കഞ്ഞിയിൽ ഈ അച്ചാർ ഒരു സ്പൂൺ ഇട്ട് ചൊന്നായിട്ട് കലക്കിയ വെച്ച് ഞങ്ങളെ കുടിപ്പിക്കുമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടുകാർ പറയുന്ന നല്ല ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് രണ്ട് മൂന്നൊരു കഷ്ണം കൂടി ഇട്ടിട്ട് ഒറ്റ കുടി ഞാൻ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ അവർ പറഞ്ഞ ഇട്ട് കുടിച്ചു നോക്കുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. ഞൊടിയിടയിൽ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ സദ്യക്കാണെങ്കിലും നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു അച്ചാർ തൊട്ടുകൂട്ടാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ലൊരു പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു മാങ്ങാച്ചാറാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ലെസ്ലി ഇന്ന് വന്നപ്പോൾ നാല് മാങ്ങായും കൊണ്ടൊക്കെ വന്നേ. അപ്പോൾ ആ മാങ്ങ അച്ചാറിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ലെസ്ലിക്കാണെങ്കിൽ മാങ്ങ അച്ചാർ ഒത്തിരി ഇഷ്ടമാണ്. ഇന്നാണ് ലവ്ലി എനിക്ക് ഇന്ന് ചോറിന് കൂടുതൽ മാങ്ങ അച്ചാറാണ് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരു നാല് മാങ്ങ നന്നായിട്ട് കൊത്തി എരിഞ്ഞ് ഉപ്പൊക്കെ തിരുമി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനുവേണ്ടി കുഞ്ഞ് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ചിലർക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് തന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പകുതി നല്ലെണ്ണയും പകുതി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പം ഞങ്ങളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കറിവേപ്പില നന്ന ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ഒരുപാട് മാങ്ങാച്ചാറിന് വേണമെന്നില്ല, എന്നാലും ഒരു കുറച്ച് വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് ഒന്നൊരു കളറൊന്ന് മാറണം. വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കളറ് നന്നായിട്ടൊന്ന് മാറി വരണം. പച്ചപ്പൊക്കെ നന്നായിട്ട് മാറണം. അപ്പം മുരിഞ്ഞ് വരും. അച്ചാറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മളൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ ഇന്ന് ചോറും കിട്ടേ പോകുന്നു. ഈ അച്ചാറ് കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇനി 3 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 4 മാങ്ങയുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഒരു അച്ചാറിന് നല്ലൊരു കളറുമൊക്കെ കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നോടം വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാണ്. നന്നായിട്ടൊന്ന് മുരിയണം ഈ എണ്ണയിൽ. ഈ നല്ല എണ്ണയിലോട്ട് കിടന്ന് ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞങ്ങൾ കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത ശേഷം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് കിട്ടുന്നത്. അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്ത് 2 മിനിറ്റ് നേരം പാലിൽ വറുത്ത ശേഷം നമ്മളിത് പൊടിച്ചെടുത്തതാണ്. നമുക്ക് ഈ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറിടുന്ന സമയത്ത് ഇച്ചിരി കടുവും ഉലുവയൊക്കെ നന്നായിട്ട് വേണം. അങ്ങനെ ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ അച്ചാറിന് പുളിയൊക്കെ ഒരുപാട് കുറഞ്ഞ് കിട്ടും. അപ്പം നല്ലതാണ്, ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് അച്ചാറിന് കിട്ടുന്നത്. ഇപ്പോൾ കണ്ട ആ ഉലുവായും കടും കൂടെ ചേർത്ത് നല്ലൊരു മണമാണെന്നില്ല അച്ചാറിൻ്റെ. ഇനി നമുക്ക് മാങ്ങാ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങളിപ്പോൾ 2 മണിക്കൂറായിട്ട് ഞങ്ങൾ ഉപ്പൊക്കെ തിരുമി വെച്ചിരുന്ന മാങ്ങയാണ്. അപ്പോൾ ആ മാങ്ങയിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആ വെള്ളം ചേർക്കുന്നില്ല. വെള്ളത്തോടു കൂടി അല്ലാതെ വെള്ളം ഊറ്റിയ ശേഷം മാങ്ങ മാത്രമാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അച്ചാറെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രൈ ആയ സ്പൂണേ നമ്മൾ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ കേടാവുകയും ചെയ്യും അച്ചാറ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മാങ്ങ നമ്മൾ ഉപ്പ് തിരുമ്മിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മാങ്ങയുടെ ഉപ്പ് നോക്കി വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞങ്ങൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അല്പം ഇച്ചിരി ലൂസൊക്കെ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം തിളപ്പിച്ചാറിയ ശേഷം നമ്മളത് ചേർത്ത് കൊടുത്താൽ മതി. അച്ചാർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരിയും അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വയറിനൊക്കെ നല്ലതാണ്, അച്ചാറിന് ടേസ്റ്റും കിട്ടും.
ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർക്കൊക്കെ വിനാഗിരി ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെ വിനാഗിരി ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് കേടാകാനൊക്കെ സാധ്യതയുണ്ട്. വിനാഗിരി ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് കൂത്തു പോവുകയല്ല. മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൽക്കാലം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം, അതിനുശേഷം നമുക്ക് കുപ്പിയിലാക്കാം. അപ്പം ഞൊടിയിടയിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞിതൊക്കെ ആയപ്പോൾ അമ്മ ചൂട് കഞ്ഞിയിൽ ഈ അച്ചാർ ഒരു സ്പൂൺ ഇട്ട് ചൊന്നായിട്ട് കലക്കിയേച്ച് ഞങ്ങളെ കുടിപ്പിക്കുമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടുകാർ പറയും നല്ല ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് രണ്ട് മൂന്നൊരു കഷ്ണം കൂടി ഇട്ടിട്ട് ഒറ്റ കുടിയെ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ അവർ പറഞ്ഞ് കേട്ടിട്ട് കുടിച്ചു നോക്കുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അച്ചാർ ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ കൂട്ടാനാണ് ഞങ്ങളുടെ വീട്ടിൽ പപ്പയ്ക്കൊക്കെ ഇഷ്ടം. പപ്പയ്ക്ക് പിന്നെ പിറ്റേ ദിവസം കൂട്ടുന്നതിനേക്കാൾ ഇഷ്ടം അന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് കൂട്ടുന്ന ഇഷ്ടം. അപ്പോൾ നമുക്ക് പലർക്കും രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടുന്നതും ചിലർക്കൊക്കെ ഒരാഴ്ചയൊക്കെ ഇരുന്ന് നന്നായിട്ട് പിടിച്ച ശേഷം ഒന്ന് ആ മാങ്ങ അലിയുന്ന ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ അച്ചാർ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല പുത്തൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.